ഇപ്പോ ഇതാ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിനൊക്കെ അറിയാം രാഹുൽ ഗാന്ധി ഇതുപോലെ ഐ ഐ ടി എന്നൊക്കെ പറഞ്ഞാല് മഹാരാജാസ് കോളേജ് ഒന്നുമല്ല, ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിശാലികളായ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ഐ ഐ ടി. അവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു ടീഷർട്ടും ജീൻസും ഇട്ട് ചെന്നപ്പോ കുട്ടികൾ ഇങ്ങനെ അദ്ദേഹത്തോട് സംവദിക്കാൻ തുടങ്ങി, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഓരോ ചോദ്യത്തിനും രാഹുൽ ഗാന്ധി കൃത്യമായി ഉത്തരം പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടു ടെലിവിഷനിൽ. ഇത് കണ്ടപ്പോ നമ്മുടെ SFI ക്കാർക്ക് ഒരു മോഹം. ഇവിടെ MSF ന്റെ നവാസിനെ പോലെയുള്ള ചെറുപ്പക്കാരുണ്ട്, അനീതിക്കെതിരെ പോരാടുന്ന പുതിയ തലമുറയിലെ ചെറുപ്പക്കാര്. SFI യുടെ നേതാക്കന്മാർക്ക് ഒരു മോഹം. പിണറായി വിജയനെ കൊണ്ട് ക്യാമ്പസിൽ ഒന്ന് സംവദിച്ചാ തരക്കടില്ല. ചോദ്യം നേരത്തെ എഴുതി തയ്യാറാക്കി 5 ചോദ്യം ജോൺ ബ്രിട്ടാസിന് അയച്ചു കൊടുക്കണം, എന്നിട്ട് ജോൺ ബ്രിട്ടാസ് അതിന് പ്രിന്റ് ചെയ്ത മറുപടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ചു കൊടുത്തു. 5 ചോദ്യം ഒരു കുട്ടിയെ ഈ മൂലക്കിരുത്തി, ഒരു കുട്ടിയെ ഇവിടെ ഇരുത്തി, രണ്ടുപേരെ പുറകിലിരുത്തി, ഏറ്റവും പുറകിൽ മറ്റൊരുത്തനെ ഇരുത്തി. ചോദ്യമൊക്കെ എങ്ങനെ നമ്മളെ തമിഴന്മാർ പുറത്തു വെക്കുന്ന മാതിരിയല്ലാണ്. ലേലം വിളിക്കാ സാർ, ലേലം എന്ന് പറയുമ്പോ അവര് തന്നെ ഇരുത്തിയ ഒരാള് സാർ 200 റുപ്യ എന്ന് പറയും. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ 210, അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ 230. ഇത് കേട്ടിട്ട് ഈ പാവം പൊട്ടന്മാര് നമ്മളും അതിൽ കൂടിയിട്ട് 240 നാ കൊടുക്കാൻ സാർ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു പൊതുപ്പ് കച്ചവടമുണ്ടായിരുന്നു പണ്ട് നമ്മുടെ നാട്ടില്. വെളിച്ചത്തില് ആ പൊതുപ്പ് വിൽക്കൂല, അത് ഇരുട്ടത്താ വിൽക്കുക. ഒരു സുർവാങ്കുറ്റി കത്തിച്ചു വെച്ചിട്ട് സൈക്കിൾമേ തന്നെ അത് കൊണ്ടുവരാ, ഓർമ്മയുണ്ടാവല്ലോ. ആ പൊതുപ്പ് കച്ചവടക്കാരന്റെ മാതിരി പിണറായി വിജയൻ നേരത്തെ 5 പേരെ സെറ്റ് ചെയ്തിട്ട് സദസ്സിൽ ഇരുത്തി ചോദിക്കാം സാർ എന്ന് പറഞ്ഞതാ ഇവിടെ ഇരുത്തിയ കുട്ടി ചോദിക്കുന്നു, പിന്നെ അവിടെ ഇരുത്തിയ കുട്ടി ചോദിക്കുന്നു. 5 പേരും ചോദ്യം ചോദിച്ചു കഴിഞ്ഞു. 5 മനോഹരമായി ഉത്തരം പറഞ്ഞു. 5 ഉത്തരം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. 5-ാമത്തത് കഴിഞ്ഞപ്പോ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, സാർ ഒരു ചോദ്യം, ഇരിക്കവിടെ സമയം കഴിഞ്ഞു. 6-ാമത്തെ ചോദ്യം ഇതിലില്ല, അവിടെയാ പ്രശ്നം. ആന പുന്തിയിടുന്നത് കണ്ട് മുയൽ പുന്തിയിടാൻ പോയാൽ, രാഹുൽ ഗാന്ധി സംവദിക്കുന്നത് കണ്ട് പിണറായി പോയാൽ എന്തായിരിക്കും ഗതി എന്ന് മലയാളി കണ്ടു. ഒന്നല്ല, എത്രയോ അനുഭവങ്ങള്. ഇനിയൊരു ചോദ്യമില്ല, അവസാനിച്ചു ചോദ്യം ഇനിയില്ല.